എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ആദ്യം നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക സുഹൃത എന്താ? എനിക്ക് ഉണ്ണാനും ഉടുക്കാനും നൽകിയത് എൻ്റെ കർത്താവാണ് എന്ന് നാലാൾ അറിയാൻ തക്കവണ്ണം കുടുംബത്തിൽ പ്രാർത്ഥന പുലർത്താൻ നിഷ്കർഷയില്ലാത്ത മകനും മകളുമായി ഞാൻ നിങ്ങൾ മാറി. പണ്ടത്തെ കാരണന്മാർക്ക് ഇത്രമാത്രം ബുദ്ധിയും ഇത്രമാത്രം കമ്പ്യൂട്ടറും ഇത്രമാത്രം ശമ്പളമൊന്നും ഇല്ലായിരുന്നെങ്കിലും അവർക്കൊരു സുഹൃതം ഉണ്ടായിരുന്നു. രാത്രിക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കും, ഞായറാഴ്ച മുടങ്ങാതെ ദേവാലയങ്ങളിലേക്ക് പോകും. അവർ ഒരു ആത്മീയ കാര്യമുണ്ടെങ്കിൽ ഒരുമിച്ച് കൂടും. എന്തിനു വേണ്ടിയിട്ടാ? ദൈവമാണ് എന്നെ വളർത്തുന്നത്, ദൈവമാണ് എൻ്റെ കാര്യം, ദൈവവിചാരം, ദൈവഭയം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു രീതി ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വളർച്ചയുടെ ഒരു ഘട്ടമെത്തിയപ്പോൾ ആർക്കാണോ കൂടുതൽ പണം ഉണ്ടായത്, ആർക്കാണോ കൂടുതൽ ബുദ്ധി ഉണ്ടായത്, ആർക്കാണോ കൂടുതൽ ഡിഗ്രി കിട്ടിയത്, ആർക്കാണോ കൂടുതൽ ഉയർച്ചയുണ്ടായത്, കൂടുതൽ കൂടുതൽ ഉയർച്ചയുണ്ടായവർ, കൂടുതൽ കൂടുതൽ ആരോഗ്യമുള്ളവർ, കൂടുതൽ കൂടുതൽ സൗന്ദര്യമുള്ളവർ, അതെല്ലാം മറന്ന് തന്നിഷ്ടം പോലെ നടക്കാൻ തുടങ്ങി. സൗന്ദര്യം കൂടുതലുണ്ടായിരുന്നവർ ആ സൗന്ദര്യം തന്ന ദൈവത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിച്ച് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഒരനുഗ്രഹമായി നിൽക്കുന്നതിന് പകരം തൻ്റെ സൗന്ദര്യം ഉപയോഗിച്ച് അനേകം പേർക്ക് പാപകാരണമാകുന്ന വിധം പ്രാർത്ഥന പോലും ഉപേക്ഷിച്ച് ലോകപ്രകാരമുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി അവർ നടക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മുകൾ മുതൽ പാദം വരെ അങ്ങനെ ചുടി പിടിച്ച് ആനച്ചുറി പോലെ ആ സാധനം ഉണ്ടല്ലോ, വലിയ വലിയ മുഴ ഇങ്ങനെ തൂങ്ങിക്കിടക്കണത്, അതേപോലെയുള്ള വലിയ അനന്ത മാർപ്പാപ്പൊക്കെ ഒരാളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച ഒരു 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 മനുഷ്യനൊരു ഒരു രോഗം ഉണ്ടായിരുന്നല്ലോ, ആനച്ചൊറി, ആനച്ചൊറി എന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനത്തെ ഒരു ചൊറിയുള്ളൊരു ശരീരമാണെങ്കിൽ നീ ഇതുപോലെ നിൻ്റെ ശരീരം കാണിച്ചത് ഈ പാപത്തിന് മറ്റുള്ളവർക്ക് കാരണമായി തീരുമായിരുന്നോ? നീ തുണിയില്ലാതെ ഇങ്ങനെയൊക്കെ നടന്ന് ഇങ്ങനെ അനേകർക്ക് പാപത്തിന് കാരണമായി തീരുമായിരുന്നോ? നിനക്ക് നല്ല വടിവത്ത ശരീരവും നിനക്ക് നല്ല വൃത്തിയുള്ള ഒരു ഒരു രൂപവും ഭാവവും ഭംഗിയൊക്കെ ദൈവം തന്നപ്പോൾ നിൻ്റെ ദൈവത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന് പകരം എന്തായി? ദൈവത്തിൽ നിന്നും അനേകം ആത്മാക്കൾ വീണു പോകാൻ സ്ത്രീകളെ പുരുഷന്മാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാരണമായി തീർന്നു. ദൈവവിചാരം കുറഞ്ഞ് ലോകവിചാരം കൂടി. അതുപോലെ തന്നെ ശമ്പളം കിട്ടിയവർ, കൂടുതൽ ശമ്പളം ഒരു ചിന്തിച്ച് നോക്കുക, ശമ്പളം കൂടിയപ്പോഴാണോ ശമ്പളം ഇല്ലാതിരുന്ന സമയത്താണോ ദൈവവിചാരം കൂടുതലുണ്ടായിരുന്നത്? വീടില്ലാതിരുന്ന സമയത്താണോ നല്ല വീട് ദൈവം തന്നു കഴിഞ്ഞപ്പോഴാണോ പ്രാർത്ഥന കുറഞ്ഞു പോയത്? ആരോഗ്യമുള്ളപ്പോഴാണോ ആരോഗ്യം ഇല്ലാതിരുന്ന സമയത്താണോ നിങ്ങൾക്ക് ദൈവവിചാരം ശരിക്കും ഉണ്ടായിരുന്നത്? ചിന്തിച്ച് നോക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്ത വരികയാണ്, അറിയാതെ ചിന്ത വരികയാണ്. എന്താണ് ചിന്തയെന്നറിയാവോ? എവരിത്തിങ് ഈസ് ഓൾ റൈറ്റ്, എല്ലാം ഓക്കെ, ഇനിയിപ്പോൾ എല്ലാം എൻ്റെ പരിധിയിലായി, ഇനി എനിക്ക് കുഴപ്പമൊന്നും വരാനില്ല. അങ്ങനെ ദൈവത്തിൻ്റെ കൈവിട്ട് അങ്ങനെ സ്വന്തം ഇഷ്ടമനുസരിച്ച് പോവുകയാണ്. കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വന്തം ഇഷ്ടമനുസരിച്ച് കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കും, പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പള്ളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ദൈവവചനം എന്ത് പറയുന്നു, എൻ്റെ ദൈവം ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു, അത് ഗവനിക്കാൻ നമുക്ക് തോന്നാതെയായി, ഗവനിക്കാൻ നമുക്ക് തോന്നാതെയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് രണ്ടാമത്തെ പാപം. ഒന്നാമത്തെ പാപം എന്നെ അനുഗ്രഹിച്ച് എന്നെ വളർത്തുന്നതിൽ സന്തോഷിച്ച് രാപകൽ എൻ്റെ കൂടെ നിന്ന് എന്നെ ഉയർത്തുന്ന എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള വിചാരം നഷ്ടപ്പെട്ട് എനിക്ക് കഴിവുണ്ട്, എനിക്ക് അറിവുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ശേഷിയുണ്ട്, ഞാൻ എല്ലാം ചെയ്തോളാം, എനിക്ക് ഇനി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു മനോഭാവത്തിലേക്ക്, ഒരു ദൈവ നിഷേധത്തിലേക്ക് നമ്മുടെ ജീവിതം മതപ്പതിക്കാൻ തുടങ്ങും. രണ്ടാമത്തെ തകർച്ചയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ച് ഒരു നല്ല പരിധി വരുമ്പോൾ നമുക്ക് നല്ല ഒരു നൊബിലിറ്റി ഇല്ലെങ്കിൽ, നല്ലൊരു പക്വതയുള്ള ജീവിതമല്ല നമ്മുടെ ജീവിതമെങ്കിൽ, ആത്മീയമായി പക്വത നമ്മൾ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നല്ല നല്ല സ്വഭാവങ്ങൾ പോയി ദുഷ്ടത ശക്തി പ്രാപിക്കാൻ തുടങ്ങും, ദുഷ്ടത ശക്തി പ്രാപിക്കാൻ തുടങ്ങും. മുന്തിരിങ്ങ കൊടുക്കുന്നതിന് പകരം മുള്ളുകളും ഞെരിഞ്ഞിലുകളും പുറപ്പെടുവിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടെ കൂടെ മഴവെള്ളം കുടിക്കുകയും ആരുടെ പ്രയോജനത്തിന് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവർക്കായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. എന്നാൽ മുള്ളുകളും ഞെരിഞ്ഞിലുകളുമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലോ അത് പരിത്യക്തമാണ്, ദഹിപ്പിക്കപ്പെടുക എന്നതായിരിക്കും അതിൻ്റെ അവസാനം.
ഇവിടെ ഇരിക്കുന്ന അനേകം കുടുംബങ്ങൾ ദൈവത്താൽ പരിത്യക്തമായ കുടുംബങ്ങളാണ്. കാരണം ജീവിതത്തിൽ വളർച്ചയിൽ വളർത്തിക്കൊണ്ടുവന്ന ദൈവത്തെ ഒരു ഘട്ടത്തിൽ കയ്യിന്ന് പിടിവിട്ടു. പൂരപ്പറമ്പിലേക്ക് കയറുന്ന കുട്ടി, ഉത്സവ പറമ്പിലേക്ക് കയറുന്ന കുട്ടി, പെരുന്നാൾ പറമ്പിലേക്ക് അപ്പൻ്റെ കൈ പിടിച്ച് കയറുന്ന കുട്ടി, പെരുന്നാൾ പറമ്പിൽ കയറി ഇങ്ങനെ പി പിയും അലുവയും പിന്നെ ചീട്ടുകളിക്കാരനെയും സർക്കസുകാരനെല്ലാം കണ്ടപ്പോൾ അപ്പൻ്റെ പിടിവിട്ട് പിന്നെ തന്നിഷ്ടം പൂരപ്പറമ്പിലൂടെ ഓടുന്നത് പോലെ ജീവിതത്തിൽ സ്വർഗസ്നായി പിതാവിൻ്റെ കൈ പിടിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് അങ്ങനെ ജീവിതത്തിൽ അടിവെച്ച് മുന്നോട്ട് വന്ന പലരും ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സ്വർഗസ്നായ പിതാവിൻ്റെ കൈവിട്ട് പിന്നെ ജീവിതത്തിൽ തലങ്ങും വിലങ്ങും അങ്ങോട്ട് പായാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 13:13 വചനം വായിക്കുന്നത് എങ്ങനെയാണ്? ഉൽപ്പത്തി 13:13 ബുക്ക് ഓഫ് ജനസിസ് chapter 13:13 വചനം പഠിപ്പിക്കുകയാണ്. സോദോമിലെ ജനങ്ങൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായി തീർന്നു. ആ വചനം ഒരുമിച്ച് ഉറക്കെ നമുക്ക് വായിക്കാം. സോദോമിലെ ജനങ്ങൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായി തീർന്നു. എന്താ സോദോമിലെ ജനങ്ങളുടെ പ്രത്യേകത? സോദോം ഗൊമോറ ദേശത്തെ ജനങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ച് ബൈബിൾ പറഞ്ഞെങ്ങനെയാണ്? ദൈവം വളരെ ഇഷ്ടത്തോടെ സ്നേഹിച്ച്, ദൈവം കൂടെ നടന്ന്, ദൈവം അനുഗ്രഹിച്ച്, മണ്ണും കാലാവസ്ഥയും ദേശവും കാറ്റും മഴയെല്ലാം അനുഗ്രഹിച്ച് 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 കർത്താവിൻ്റെ തോട്ടം പോലെ, ഏദൻ തോട്ടം പോലെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന സ്ഥലമാണ് സൊദോം ഗൊമോറ താഴ്വാരങ്ങൾ. അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 13:10 ബുക്ക് ഓഫ് ജനേസിസ് chapter 13:10 പത്താമത്തെ വാക്യത്തിൽ പറയുകയാണ്, സൊദോം ഗൊമോറ ഗന്ധകവും അഗ്നിയും ഇറങ്ങി ദഹിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അത് കർത്താവിൻ്റെ തോട്ടം പോലെയുള്ള സ്ഥലമായിരുന്നു. വചനം നമുക്ക് ഉറക്കെ വായിക്കാം. ഉൽപ്പത്തി 13:10 ഒരുമിച്ച് ഉറക്കെ വായിച്ചേ. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. ഇനി ഉറക്കെ വായിക്ക്. അത് കർത്താവിൻ്റെ തോട്ടം പോലെയും കർത്താവ് സോദോമും ഗൊമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. ഈ സോദോം ഗൊമോറ പട്ടണങ്ങളുടെ മേൽ അഗ്നിയും ഗന്ധകവും സൾഫറും ഫയറും എല്ലാം അങ്ങോട്ട് വർഷിച്ച് നശിപ്പിക്കുന്നതിന് മുമ്പ് സോദോം ഗൊമോറ താഴ്വാരങ്ങളെക്കുറിച്ച് വചനത്തിൽ നൽകപ്പെടുന്ന ഒരു വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്: ദൈവം അനുഗ്രഹിച്ച് ഉയർത്തി ഉയർത്തി കൊണ്ടുവന്നൊരു സ്ഥലമാണത്. കർത്താവിൻ്റെ തോട്ടം പോലെയുള്ളൊരു സ്ഥലമായിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരെ ഇതുപോലെ കർത്താവ് അനുഗ്രഹിച്ച് ചെറുപ്പം തൊട്ട് കർത്താവ് ഓരോ കാര്യത്തിനും കൂടെ നിന്ന് നമ്മുടെ ജോലികൾ നമുക്ക് വേണ്ടി കർത്താവ് തന്നെ കൂടെ നിന്ന് ചെയ്ത് കർത്താവിൻ്റെ തോട്ടം പോലെ അനുഗ്രഹിച്ച് ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം, അതുവഴി കർത്താവിനുള്ള സ്നേഹം കൂടുകയാണോ ചെയ്തത്? അതുവഴി ദൈവഭക്തി കൂടിയോ? അതുവഴി എളിമ കൂടിയോ? അതുവഴി സ്നേഹം കൂടിയോ? അതുവഴി കർത്താവിൻ്റെ വേല, കർത്താവിന് വേണ്ടിയുള്ള ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സുവിശേഷ വേല കൂടിയോ? അതുവഴി കർത്താവിൻ്റെ ആലയത്തോടുള്ള സ്നേഹം കൂടിയോ? അതുവഴി സൽസ്വഭാവം വർദ്ധിച്ചോ? അതോ മുള്ളും ഞെരിഞ്ഞിലുകളുമാണോ നീ പുറപ്പെടുവിക്കുന്നത്? ദൈവം ലൂസിഫറിനെ അനുഗ്രഹിച്ച് ദൈവത്തെ പോലെയാക്കാൻ ലൂസിഫർ എന്ന മാലാഖയെ ദൈവം സ്നേഹിച്ചു അനുഗ്രഹിച്ചു. അങ്ങനെ അനുഗ്രഹിച്ച് ഒരു നിശ്ചിത ലെവല് കഴിഞ്ഞപ്പോൾ ലൂസിഫറിൻ്റെ സ്വഭാവം മാറി. ദൈവത്തിൻ്റെ ഒരു വേദന, ദൈവത്തിന് എന്നും ഈ രീതിയാണ്. ദൈവം അനുഗ്രഹിച്ച് ഒരു ലെവലിലെത്തിക്കും, അപ്പോൾ അതിൻ്റെ സ്വഭാവം മാറും. ലൂസിഫറിൻ്റെ സ്വഭാവം മാറി, അത് ഉന്നതങ്ങളിൽ നിന്ന് താഴേക്ക് നിപതിച്ച് അന്ധകാരക്കരിക്കട്ടയായി മാറി. വീണ് അധപ്പതിച്ച നക്ഷത്രമായി അത് രൂപാന്തരപ്പെട്ടു. ഉന്നതങ്ങളിൽ പ്രകാശിച്ചിരുന്ന നക്ഷത്രം അത് അധപ്പതിച്ച നക്ഷത്രമായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥയാണോ നമ്മുടെ അവസ്ഥയെന്ന് ചിന്തിക്കണം. ഇത് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല, ഞങ്ങൾക്കിപ്പോൾ കുറച്ചൊക്കെ പ്രാർത്ഥനയുണ്ട്,
പ്രിയപ്പെട്ട സഹോദരൻ, പുറത്ത് ചില കാര്യങ്ങളെ പ്രതി പ്രാർത്ഥനയുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയം. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഗതി എന്താ? ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. അച്ഛൻ പാലക്കാട് രൂപതയിലെ ഒരച്ഛനാണ്. അച്ഛൻ 94 തൊട്ട് പാലക്കാട് രൂപതയെ വർക്ക് ചെയ്യുന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പാലക്കാട് രൂപതയുള്ള കരിസ്മാറ്റിക് വിഭാഗത്തിൻ്റെ ഡയറക്ടറായിട്ട് നിയമിതനായി. അങ്ങനെ പാലക്കാട് എല്ലാ പ്രദേശങ്ങളിലേക്കും അച്ഛൻ പരക്കെ പാഞ്ഞ് ചെല്ലും. എനിക്ക് ഈ ജനങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നൊന്നും എനിക്കൊരു മടിയില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ചെല്ലും. അപ്പോൾ വടക്കുംചേരി എന്ന് പറഞ്ഞ പ്രദേശത്ത് എല്ലാ മാസവും ഒരു പ്രോഗ്രാം വെച്ച്, വൺ ഡേ പ്രോഗ്രാം. ആ പ്രദേശത്ത് ജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണത്. ഞാൻ ജനങ്ങളോട്, ജനങ്ങളെ, നിങ്ങൾ എത്രമാത്രം ചത്ത് പണിയെടുത്താലും ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം നിങ്ങൾ ഒരു ദിവസം ദൈവവചനം കേൾക്കാൻ വന്നാൽ നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് തരും. അതുകൊണ്ട് നിങ്ങൾ വരിക എന്ന് പറഞ്ഞ് ജനങ്ങളെ വിളിക്കും. അപ്പം ഞാൻ എല്ലാ മാസവും ഈ രണ്ടാം ശനിയാഴ്ച 7 or 8 o'clock ആകുമ്പോഴത്തേനും ഞാൻ വടക്കഞ്ചേരി, അട്ടപ്പാടിയിൽ നിന്ന് വടക്കഞ്ചേരി 8 o'clock എത്തണമെങ്കിൽ 3 hours കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യണം. ഞാനൊരു രാവിലെ തന്നെ വെളുപ്പിനെ പുറപ്പെടും, നേരത്തെ എഴുന്നേക്കും, വെളുപ്പിനെ വണ്ടിയെടുത്ത് പുറപ്പെടും. 7-8 o'clock മുമ്പ് തന്നെ വടക്കഞ്ചേരി 9 o'clock തുടങ്ങും. 9 to 3:30 ശുശ്രൂഷ. 9 o'clock അവിടെ തുടങ്ങണം. അപ്പോൾ 9 o'clock തുടങ്ങി 8 o'clock നമ്മൾ എത്തണം. എന്നിട്ട് ഉറക്കനൊക്കെ സെറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങിയൊക്കെ ശരിയാണെങ്കിൽ 8 o'clock എത്തണം. അങ്ങനെ ഞങ്ങൾ നേരത്തെ എത്തും. ഞാൻ അട്ടപ്പാടിയിൽ നിന്ന് ഇവിടെ 8 o'clock എത്തുമ്പോൾ ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു കുടുംബം എത്തിയിട്ടുണ്ടാവും. ആ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരമ്മയും ഒരപ്പനും 3 kids അവർ നേരത്തെ വന്ന് അവരെ പള്ളിയും തുറന്നു കൊടുത്തിട്ടുണ്ടാവില്ല. അവർ കുർബാന, രാവിലത്തെ കുർബാന കഴിഞ്ഞിട്ട് അച്ഛനൊക്കെ അവരൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ വന്നാണ് അടുത്ത സെഷനിലുണ്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇവർ വന്ന് പുറത്ത് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഒരു വെറുതെ ചുറ്റി കറങ്ങും, അടുത്ത കടയിൽ പോയിരിക്കുമെന്നല്ല, അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ ചിലപ്പോൾ ആദ്യം ഇവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പള്ളിയൊക്കെ തുറന്നു കൊടുത്ത് ആദ്യം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഇവർ, ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്തിനുവേണ്ടി ചേട്ടൻ പറയാം, എൻ്റെ അച്ഛ എൻ്റെ കുട്ടികളെ കണ്ടില്ലേ, എല്ലാവരും വിഷമത്തിലാണ്, ദേ ഇതിന് ആസ്മയാണ്, ദേ ഇതിന് കരപ്പനാ, ഇതിന് അങ്ങനെ 3 kids ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അത് പ്ലസ് ടുവും പിന്നെ അങ്ങനെ സീനിയറും ഉണ്ട്, അല്ലാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ അതിനനുസരിച്ച രോഗങ്ങളൊക്കെ ഉണ്ട്, സങ്കടമാണ്. പിന്നെ ഈ കുട്ടികളെ കണ്ടാൽ അറിയാം, നല്ല പട്ടിണിയുള്ള കുടുംബമാണ്. കാരണം ഈ എല്ലിനോട് ഒട്ടിയിരിക്കുന്ന തോല് ഭയങ്കര കഷ്ടതയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. പ്രിയപ്പെട്ട, അതുകൊണ്ട് അവിടെ ഞങ്ങൾ സ്തോത്രകാഴ്ച എടുക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അനൗൺസ് ചെയ്യും, ഈ സ്തോത്രകാഴ്ച എടുക്കുമ്പോൾ എല്ലാവരും കമ്പൽസറി അല്ല, നിങ്ങൾ പൈസ ഇല്ലാത്തൊരാരും സ്തോത്രകാഴ്ച ഇടരുത് എന്ന് ഞാൻ പ്രത്യേകം പറയും. കാരണം എനിക്ക് ഈ കുടുംബത്തെ ഓർമ്മയുണ്ട്. എന്തെങ്കിലും കാരണം അവർ സ്തോത്രകാഴ്ച നമുക്ക് തന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ അനൗൺസ് ചെയ്യും, സ്തോത്രകാഴ്ച എടുക്കുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇടാൻ മതി എന്നൊക്കെ പറഞ്ഞ് അന്ന് അങ്ങനെയായിരുന്നു നമ്മുടെ അവിടുത്തെ. അപ്പോൾ ഈ ഇവരങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ അവർ പറഞ്ഞ, അച്ഛാ ഞങ്ങളുടെ കഷ്ടത മാറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കുടുംബം ചോർന്നൊലിക്കുന്ന കുടുംബം, അങ്ങനെ ഈ ചെതലൊക്കെ പിടിച്ചിട്ട് ചോർന്നൊലിക്കുന്ന കുടുംബം കഷ്ടത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് ഇവരുടെ കണ്ണുനീർ കണ്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട സഹോദരൻ, വൈകുന്നേരം 3:30 എല്ലാവരെയും വിടും. അപ്പോൾ 1.5 hours കൊണ്ട് എല്ലാവരും പോകും. 4:45 ഞങ്ങൾ പോരാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഇപ്പോഴും ആ ഫാമിലി അവിടെ ഉണ്ടാവും. അവർക്ക് വേണ്ടി വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിക്കും. അവർ പറയും, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ബ്ലെസ് ചെയ്യണം. അങ്ങനെ അവർ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും, നല്ല ഭാവി ഉണ്ടാകട്ടെ, ഈ കുട്ടികളുടെ ഈ കഷ്ടം മാറട്ടെ, ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറട്ടെ, കുടുംബം തെളിയട്ടെ, അന്ധകാരം മാറട്ടെ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു 3-4 years 2-3 years കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ അച്ഛന്മാരെയൊക്കെ ഏൽപ്പിച്ച് ഞാൻ പുതിയ പുതിയ ദൗത്യങ്ങൾക്ക് വേണ്ടി പോയി. അങ്ങനെ കഴിഞ്ഞ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 1-2 years മുമ്പ് നമ്മുടെ ഒരു ടീം ആ വടക്കഞ്ചേരി മേഖലയിലുള്ള ഒരു പള്ളിയിൽ, ഒരു കുഗ്രാമത്തിൽ കുഞ്ഞൊരിടവകയിൽ ധ്യാനത്തിന് പോയി. ധ്യാനത്തിന് ചെന്ന് അവർ വൈകുന്നേരം അവരുടെ ഓർഗനും പെട്ടിയൊക്കെ എടുത്ത് വെയിറ്റിംഗ് ഷെഡിൽ ബസ് കയറാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ബസ് കയറാൻ വേണ്ടി കാത്തു നിൽക്കുമ്പം സാമാന്യം നല്ല ഒരു ചേട്ടനിങ്ങനെ മുണ്ടുകൊടുത്ത് ഇങ്ങനെ എമ്പക്കം വിട്ട് അതിനെ 4:45 ആ റോട്ടിൽ കൂടെ നടക്കുന്നത് കണ്ടു. അപ്പോൾ ഈ ചേട്ടൻ ഇവരെ കണ്ട് പരിചയമില്ലാത്ത ചേട്ടൻ ചോദിച്ചു, നിങ്ങളാരാ, നിങ്ങൾ നാട്ടിൽ കണ്ട് പരിചയമില്ലല്ലോ, നിങ്ങളാരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈ ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ വന്ന ടീമാണ്, അട്ടപ്പാടി സെഗിയോൺ ധ്യാനകേന്ദ്രത്തിൽ നിന്നാണ് വന്നിരിക്കണതെന്ന് പറഞ്ഞു. ഉടനെ ആ ചേട്ടൻ ചോദിച്ചു, ഓ ഇപ്പോഴും ആ സെഗിയോനൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, ഉണ്ട് ചേട്ടാ, ചേട്ടന് സെഗിയോനല്ല പരിചയമുണ്ടോ? അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ആ എനിക്ക് കുറച്ചൊക്കെ പണ്ട് ഇച്ചിരിയൊക്കെ പരിചയമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്താണെന്നറിയ കാര്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് ആ വെളുപ്പിന് 8 o'clock മുമ്പ് വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഫാമിലിയപ്പം അത്. ഇപ്പം എന്തായെന്നറിയോ, ദൈവം അങ്ങനെ അനുഗ്രഹിച്ച് ആ എല്ലും തോലൊക്കെ നികന്ന്
ഇപ്പോൾ കുമ്പയൊക്കെ ഇച്ചിരി ആയി, മറ്റേത് എനിക്കറിയാം. ഇപ്പോൾ കുമ്പയൊക്കെ ആയി, ഇങ്ങനെയൊക്കെ എമ്പൊക്കെ ഇവിടെ നടക്കേണ്ട സ്ഥിതിയായി. പ്രിയപ്പെട്ട ആ മൂന്ന് മക്കൾക്ക് ജോലിയൊക്കെ കിട്ടി, ഒരാൾ വിദേശത്ത്, പിന്നെ നല്ല സ്ഥിതിയായി, നല്ല ശമ്പളമൊക്കെ ആയി. ആ ചോർന്ന് വലിക്കുന്ന വീട് മാറി ഒരു ചെറിയ ടെറസ് വീടായി, ചില പറമ്പൊക്കെ ആയി, കടബാധ്യത തീർന്നു. നല്ല ശ്വാസം വെച്ച് ശ്വാസം വിട്ട് നടക്കേണ്ട ഒരു അന്തരീക്ഷമുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായി കഷ്ടത മാറി, സാമ്പത്തികമായി കഷ്ടത മാറിയപ്പോൾ ആദ്യം ആ കുടുംബത്തിൽ നഷ്ടപ്പെട്ടത് ദൈവത്തോടുള്ള ബന്ധമാണ്, ദൈവത്തോടുള്ള പ്രാർത്ഥന. അപ്പോൾ ഇവർ ചോദിച്ചു, ചേട്ടാ, ചേട്ടന് വട്ടയലച്ചനെയും സെയ്യോനെയും അല്ലെങ്കിൽ കർത്താവിനോട് ഇത്ര ബന്ധമുണ്ടായിട്ട് ഇന്ന് ധ്യാനത്തിന് ചേട്ടൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ആ ചേട്ടൻ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഈ ടീമിനെ പരിചയമില്ലാതെ പോയത്. ചേട്ടൻ ഞാൻ പക്കം വിട്ട് നടക്കുക പരിചയമില്ലാതെ. ഇത് നിങ്ങൾ ആരാ, നിങ്ങൾ എവിടുന്നാ, ഓ ഇപ്പോഴും സെയ്യോനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് നടക്കുകയാണ്. അപ്പോൾ ചേട്ടനെ ചേട്ടൻ വരേണ്ടതല്ലായിരുന്നു, ചേട്ടൻ എന്തുകൊണ്ട് വന്നില്ലെന്ന് ചോദിച്ചു. അപ്പം ചേട്ടൻ പറയുകയാണ്, അതിനെ ഇപ്പം ആർക്കാ പണ്ടത്തെ പോലെ നേരം, ഇപ്പം മനുഷ്യന്മാർക്കൊന്നും നേരെയില്ല, ഇപ്പം ആർക്കാ പണ്ടത്തെ പോലെ നേരം, പണ്ടൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം മനുഷ്യന്മാർക്കൊന്നും നേരെയില്ലെന്നേ എന്ന് പറഞ്ഞു. മനുഷ്യന്മാർക്ക് നേരെയില്ലാത്തല്ല, ബാക്കിയുള്ളവരൊക്കെ വന്നു, ഈ ചേട്ടനെ വരാത്തുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചേട്ടൻ മനഃപൂർവ്വം വരുത്തിയൊരു വീഴ്ച അല്ല അത്. നമ്മൾ സൂക്ഷിച്ചിരിക്കും, നമ്മുടെ ജീവിതം ഇങ്ങനെ വരും. ഒരു അച്ഛനെ നില എൻ്റെ ജീവിതം ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഓരോരുത്തരുടെയും ജീവിതാന്തത്തിനനുസരിച്ച് ഇതുപോലത്തെ ഒരു നിഷേധം, ദൈവമായുള്ള ബന്ധത്തിൽ ഒരു ശുഷ്കത, ദൈവമായുള്ള ബന്ധം ദുർബലപ്പെടാൻ സാധ്യതയുണ്ട്. ദൈവം അനുഗ്രഹിച്ച് ഇനിയും ആ ചേട്ടനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് ഒരുപാട് ഉയർത്താൻ വേണ്ടിയാണ് ദൈവം അവിടെ വന്നിരിക്കുന്നത്. പക്ഷേ പകുതിക്ക് വെച്ച് ദൈവത്തിൻ്റെ കൈവിട്ട് പ്രാർത്ഥന ഉപേക്ഷിച്ച്, വചനം ഉപേക്ഷിച്ച്, ദേവാലയം ഉപേക്ഷിച്ച്, ദേവാലയ കർമ്മങ്ങൾ ഉപേക്ഷിച്ച്, ധ്യാനം ഉപേക്ഷിച്ച്, പിന്നെ തന്നിഷ്ടം ഒരു പോക്കായി. അന്ന് പകൽ മുഴുവൻ ആ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നതാ, പക്ഷേ ചേട്ടൻ പള്ളിയിൽ കയറിയിട്ടില്ല. ബാക്കിയുള്ളവരെല്ലാം ഇടവകെ വന്ന് ധ്യാനിച്ചപ്പം ചേട്ടൻ പള്ളിയിൽ കയറിയിട്ടില്ല. ചേട്ടൻ പറയാം, പണ്ടത്തെ പോലെ ഇപ്പോൾ ആർക്കാ ഇരിക്കാൻ പറ്റും, ഇപ്പോൾ ഇരിക്കാൻ പറ്റില്ലാത്ത സ്ഥിതിയായി. പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഈ നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില കാറ്റുണ്ടെങ്കിലും മഴയുണ്ടെങ്കിലും തണുപ്പുണ്ടെങ്കിലും ഇച്ചിരി ചെളിയൊക്കെ ഉണ്ടെങ്കിലും ഇരിക്കാൻ പറ്റാതെ ആയെന്ന് പറയരുത്, എഴുന്നേറ്റിരുന്നേ. നമ്മുടെ കർത്താവ് നമ്മളെ വിളിക്കുമ്പം, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുമ്പം അവിടെ കൊണ്ട് നിർത്താൻ വേണ്ടിയല്ല, ഇനിയും അനുഗ്രഹിച്ച് 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 ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്, നമ്മളെ ദൈവത്തെ പോലെയാക്കണം, ആ കുടുംബത്തെ ദൈവത്തെ പോലെ ആക്കാൻ വേണ്ടി ദൈവം ആ കുടുംബത്തിൽ ഇറങ്ങി വന്ന് ആ മക്കളെ അനുഗ്രഹിച്ചു, ആ പേരൻസിനെ അനുഗ്രഹിച്ചു. എന്നാൽ ഇടയ്ക്ക് വെച്ച് ദൈവഭക്തി, സാത്താൻ, ഇത് സാത്താൻ അറിയാം ഈ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ഇത് ഭയങ്കരമായിട്ട് ഉയരാൻ പോവുകയാണെന്ന്. അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ഉയർച്ച നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ കൗശലപൂർവം ചെയ്ത ഒരു കെണിയാണ് ഇടയ്ക്ക് വെച്ച് പ്രാർത്ഥന നിർത്താൻ പ്രേരിപ്പിക്കുക. ഒരു പ്രത്യേക ക്ഷീണം തോന്നാൻ തുടങ്ങും. ഈ മേധസ് മുറ്റിക്കഴിയുമ്പം ഒരു കതപ്പ് തോന്നില്ലേ, അതുപോലെ ഈ നെയ്യ് മുറ്റിക്കഴിയുമ്പോൾ ഒരു കതപ്പ് തോന്നാ പോലെ ആത്മീയ ജീവിതത്തിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ദുർമേധസ് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതെയാവും, ആത്മീയ കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റാതെയാവും, ബൈബിൾ പോലും വിശ്വസിക്കാൻ പറ്റാതെയാവും, യേശുവിനെ അംഗീകരിക്കാൻ പറ്റാതെയാവും, മാലാഖമാരെ ഒന്നും അംഗീകരിക്കാൻ പറ്റാതെയാവും, വിശുദ്ധന്മാരോടൊന്നും സ്നേഹം തോന്നാതെയാകും. തനിക്ക് നാൻ പോന്നവൻ, എന്നെ കഴിഞ്ഞ ആരുമില്ല എന്ന വിധത്തിൽ ലൂസിഫറിൻ്റെ ആ പീഡ നമ്മുടെ ജീവിതത്തെ അലട്ടാൻ തുടങ്ങും. നമ്മുടെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് നമ്മൾ എത്ര വലുതായാലും പിന്നെയും ദൈവത്തിൻ്റെ ആഗ്രഹം ഇനിയും ഇവരെ വളർത്തണം, വളർത്തി 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 ദൈവത്തെ പോലെയാക്കണം. നിങ്ങൾ മക്കളെ ഏത് സ്ഥലത്താണോ നിൽക്കണം അവിടെ തന്നെ നിൽക്കുക. ഇപ്പോൾ നിങ്ങൾ തിക്കും തിരക്കും കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായാൻ നിൽക്കണ്ട. നമുക്ക് സമയം കൃത്യം 9:02 മുമ്പ് തന്നെ എല്ലാ ധ്യാനോ ശുശ്രൂഷകളും തീരും. ആ സമയം വരെ ശാന്തമായി ഇവിടെ നിൽക്കുക, എങ്ങോട്ട് ഓടാൻ നിൽക്കട്ടെ, ശാന്തമായി അവിടെ നിൽക്കുക. ഈ ഒരു പ്രാർത്ഥനയുടെ സമയത്ത് കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോവുകയാണ്, കൈകൾ കൂപ്പി പിടിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്കും എൻ്റെ കുടുംബത്തിലെല്ലാവർക്കും ഇനിയും അങ്ങയുടെ സ്നേഹം വേണം, ഇനിയും അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ വേണം, അങ്ങയുടെ കൈകൾ കൂടെ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണം, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തണം, അങ്ങയുടെ അനുഗ്രഹം ഇല്ലാത്ത ഒന്നും എൻ്റെ കുടുംബത്തിലേക്ക് വേണ്ട കർത്താവിനോട് പറയണം. കർത്താവ് അനുഗ്രഹിക്കാത്ത ഒരു കൂട്ടുകെട്ടും എനിക്ക് വേണ്ട, കർത്താവ് അനുഗ്രഹിക്കാത്ത ഒരു സമ്പത്തും എനിക്ക് വേണ്ട, അതങ്ങോട്ട് ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുക. ഈ ധ്യാന ദിവസങ്ങളിൽ നല്ലൊരു കുമ്പസാരം നടത്താൻ സാധിക്കുന്നവർ അവരുടെ സാഹചര്യം അനുസരിച്ച് നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുക. കർത്താവ് അംഗീകരിക്കാത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുക. കർത്താവ് അംഗീകരിക്കാത്ത നടപ്പ് വേണ്ടെന്ന് വെക്കുക.
കർത്താവ് അംഗീകരിക്കാത്ത ബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കുക. കർത്താവ് അംഗീകരിക്കാത്ത വരുമാന മാർഗ്ഗങ്ങളെ കുറിച്ച് ദൈവത്തോട് സംസാരിക്കുക. ദൈവമേ, ഇത് അങ്ങ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇത് ഞാൻ ഉപേക്ഷിക്കാൻ റെഡിയാണ്, എനിക്ക് മറ്റൊരു വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമ്മളെ കൈപിടിച്ച് കൈപിടിച്ച് ഉയർത്തും. ദൈവം നമ്മുടെ കൂടെ നടക്കും. 139 സങ്കീർത്തനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, അവിടുന്ന് എൻ്റെ മുമ്പിലും എൻ്റെ പുറകിലും എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാവിധ ഉന്നതമാണ് ഈ അറിവ്. ഞാൻ എൻ്റെ കർത്താവിനോട് പൂർണ്ണമായ ബന്ധത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ ചെല്ലുമ്പോൾ, ഞാനൊരു എക്സാം എഴുതാനിരിക്കുമ്പോൾ, ഞാൻ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ, ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ, എൻ്റെ ഓരോ കാര്യത്തിലും, എൻ്റെ വിദ്യാഭ്യാസത്തിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ ഇൻ്റർവ്യൂവിൽ, എൻ്റെ കൃഷിയിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ വാഹനത്തിൽ, സർവ കാര്യങ്ങളിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. എന്നെ അവിടെയൊക്കെ അനുഗ്രഹിച്ചുയർത്തും. ഇന്ന് എൻ്റെ കർത്താവിനുള്ള പ്രാർത്ഥന കുറഞ്ഞു കുറഞ്ഞു വരികയാണോ? ചിന്തിച്ച് നോക്കണം. എൻ്റെ കർത്താവിനുള്ള ബന്ധം ക്ഷയിച്ച് ക്ഷയിച്ച് വരികയാണോ? എനിക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധമായോ? എനിക്ക് ദേവാലയ കർമ്മങ്ങളുടെ ബന്ധം കുറഞ്ഞു പോയോ? ഗാനം ആലപിക്കുമ്പോൾ ഹൃദയം കൊണ്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ഞാൻ പൊട്ടിത്തെറിക്കുന്നൊരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. പെട്ടെന്ന് ദേഷ്യം വരികയാണ്. എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട് എനിക്ക് നന്നായിട്ട് സ്നേഹിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റാതെയായി. കർത്താവേ, കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ശാന്തത പോയി, എളിമ പോയി, പ്രാർത്ഥന പോയി, വിനയം പോയി. എൻ്റെ ഹൃദയം മരുഭൂമി പോലെ ആയതുപോലെ എനിക്ക് അനുഭവപ്പെടുകയാണ്. എന്നെ സഹായിക്കണം കർത്താവേ.
രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഓരോരുത്തരും എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ഹൃദയം കൊണ്ട് എളിമപ്പെട്ട് ദൈവത്തെ വിളിക്കുകയാണ്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറേ തെറ്റുകളുണ്ട്, കുറേ വീഴ്ചകളുണ്ട്, എങ്കിലും എനിക്കൊരു കാര്യം അറിയാം, അതെല്ലാം കഴുകിക്കളഞ്ഞ് എന്നെ വീണ്ടും അനുഗ്രഹിക്കുന്നവനാണ് അവിടെ നിന്ന്. എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് ഈ ദിവസങ്ങൾ വിളിച്ചിട്ടുള്ളത്. എൻ്റെ പൊട്ടത്തരങ്ങളും എൻ്റെ ഓരോ അവിവേകങ്ങളും എല്ലാം അങ്ങേക്ക് പരിഹരിച്ച് എന്നെ പുതുക്കാൻ പറ്റും. എന്നെ പുത്തനാക്കണമേ, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ. എത്ര പേർക്ക് യേശുവിനെ വിളിക്കാമോ അത്ര പേർക്ക് യേശുവിനെ വിളിക്കുക. യേശുവേ, യേശുവേ എന്ന് വിളിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകൾ പൊട്ടി അത്ഭുതങ്ങൾ സംഭവിക്കും. ചങ്ങലകൾ മുറിഞ്ഞു വീഴുന്ന നാമമാണ് യേശു എന്ന നാമം. സാത്താൻ കൗശലപൂർവ്വം ഉയർത്തിയിരിക്കുന്ന കോട്ട കൊത്തളങ്ങൾ തകർന്നു വീഴുന്ന സമയമാണിത്. സാത്താൻ ഇടിമിന്നൽ പോലെ നിവധിക്കുന്ന സമയമാണ് യേശു നാമത്തിൽ ശുശ്രൂഷ തീർക്കുന്ന സമയം. കൈകൾ ഉയർത്തി ആദരം തുറന്ന് ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ്യ.